അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ മുന്നേറ്റം. ആദ്യ ഫല സൂചനകളിൽ പ്രസിഡന്റ് ജോ ബൈഡന് തിരിച്ചടിയാണ്. 435 അംഗങ്ങളുള്ള ജനപ്രതിനിധി സഭയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് 184 സീറ്റുകളിൽ ലീഡുണ്ട്. ഡെമോക്രാറ്റുകൾ 151 സീറ്റുകളിൽ മുന്നേറുന്നു. സെനറ്റിൽ ഇരു പാർട്ടികളും ഒപ്പത്തിനൊപ്പവുമാണ്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി പി ജെയിംസ് നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. നിലവിലെ സൂചനകൾ അത് ജോ ബൈഡൻ ഒട്ടും അനുകൂലമല്ലല്ലോ. തീർച്ചയായിട്ടും നേരത്തെ തന്നെ നമ്മുടെ പ്രവചനം അതൊക്കെ തന്നെയായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറും എന്നുള്ള തരത്തിലുള്ള സർവേകളാണ് വന്നിരുന്നത്. പ്രത്യേകിച്ച് ജോ ബൈഡന്റെ ലീഡർഷിപ്പ് പ്രസിഡന്റ് എന്ന നിലയിൽ വലിയ രീതിയിൽ ജനപ്രീതി പിടിച്ചുപറ്റാൻ കഴിയാത്ത 2 വർഷമാണ് കടന്നുപോയത്. ഇനി 2 വർഷം കൂടി പ്രസിഡന്റിന് കാലാവധി ഉണ്ട്. പക്ഷേ ജോ ബൈഡന് അടുത്ത 2 വർഷം വലിയ തലവേദനയായിരിക്കും എന്ന സൂചന നൽകിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ റിസൾട്ടുകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ജനപ്രതിനിധി സഭയിൽ, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ 435 സീറ്റുകളിൽ 184 സീറ്റുകളിൽ ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി മുന്നേറുകയാണ്. 151 സീറ്റുകളിൽ മാത്രമാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിലുള്ള 435 സീറ്റുകളിൽ 220 സീറ്റുകളാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത്. 212 സീറ്റുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കയ്യിലും 8 സീറ്റിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ ഭൂരിപക്ഷം നഷ്ടമാവും. നഷ്ടമായാലുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ജോ ബൈഡന് പല നിയമങ്ങളും പാസാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ജോ ബൈഡന് വേണ്ടി വന്നാൽ ഇംപീച്ച് ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഹൗസിൻ്റെ അവരുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവ് മക്കാർത്തി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ജോ ബൈഡന്റെ നാളുകൾ വലിയ രീതിയിൽ പ്രശ്നത്തിലായിരിക്കും എന്ന് മാത്രമല്ല, പക്ഷേ സെനറ്റിൽ 50-50 ഇപ്പോൾ നിൽക്കുന്നത്. 50 സീറ്റ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കും 50 സീറ്റ് ഡെമോക്രാറ്റിക് പാർട്ടിക്കും, അതിലെ 35 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. ഏതാണ്ട് ഒപ്പത്തിനൊപ്പമുള്ള മുന്നേറ്റമാണ്. 8 സീറ്റുകളുടെ കൂടി മുന്നേറ്റം അറിയാനുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈക്വലായിട്ട് ഒപ്പത്തിനൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. സെനറ്റ് ആര് പിടിക്കുമെന്നുള്ളത് അടുത്ത മണിക്കൂറുകളിൽ, ചിലപ്പോൾ അത് വളരെ ക്ലോസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ എടുത്തേക്കാൻ നമുക്കറിയാനായിട്ട്. എന്തായാലും ജോ ബൈഡന് നല്ല വാർത്തകളല്ല വരുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപിന് വലിയ സന്തോഷ വാർത്തയുണ്ട്. അവരുടെ സ്ഥാനാർത്ഥികളിൽ 221 പേരെ ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ എതിരാളി ആയിട്ട് ഒരുപക്ഷെ 2024 റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ പ്രൈമറിയിൽ ഉയർന്നു വരാവുന്ന റോൺ ഡി സാൻഡിസ്, അദ്ദേഹം ഫ്ലോറിഡയിൽ വൻ ഭൂരിപക്ഷത്തിന് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന അവസ്ഥയിലാണ്. ജോർജിയ പോലുള്ള സംസ്ഥാനത്ത് അവിടെ വളരെ കടുത്ത മത്സരമാണ്. അവരുടെ അമേരിക്കയുടെ വലിയ ഫുട്ബോളർ ഹെർഷൽ വോക്കറാണ് അവിടെ നിലവിലുള്ള സ്ഥാനാർത്ഥിയെ, ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി വാർനോക്കിനെ നേരിടുന്നത്. അവിടെ ഒപ്പത്തിനൊപ്പം ഉള്ള മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാലിഫോർണിയയിൽ ഡെമോക്രാറ്റുകൾ മുന്നേറുന്നു, ന്യൂയോർക്കിൽ ഡെമോക്രാറ്റുകൾ മുന്നേറുന്നു. പക്ഷേ ടെക്സസ് അടക്കം, ജോർജിയ അടക്കം, ഫ്ലോറിഡയിൽ അടക്കം പ്രധാനപ്പെട്ട റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകൾ മുഴുവൻ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ എലോൺ മസ്കിനെ പോലുള്ള ട്വിറ്ററിൻ്റെയൊക്കെ തലപ്പത്ത് വന്ന ഏറ്റവും വലിയ കോടീശ്വരൻ, അവർ അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമായി ട്വീറ്റ് ചെയ്തത് വലിയ വിവാദമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ. എന്തായാലും ഇത് സംബന്ധിച്ച്, ഉക്രൈൻ യുദ്ധം സംബന്ധിച്ചും അമേരിക്കയുടെ നിലപാടുകൾ സംബന്ധിച്ചൊക്കെ ഈ തെരഞ്ഞെടുപ്പ് അതീവ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും റഷ്യയും തമ്മിൽ രഹസ്യ ചർച്ച ഉക്രൈൻ യുദ്ധം നിർത്തുന്നതിനെക്കുറിച്ച് ആരംഭിക്കാൻ തന്നെയുള്ള തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, പി പി ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. പി പി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 2 വർഷം കഴിഞ്ഞാണ് നടക്കുന്നതെങ്കിലും സെനറ്റിലെയും ജനപ്രതിനിധി സഭയിലെയും ഭൂരിപക്ഷം നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജോ ബൈഡന് നിർണായകമാണ്. അദ്ദേഹത്തിന്റെ 2 വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തൽ എന്ന തരത്തിൽ കൂടി ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിന്റെ ഫലം അതീവ നിർണായകമാണ്. പൂർണ്ണ വിവരങ്ങൾക്കായി 24 തുടരുക. താങ്ക് യു പി പി ജെയിംസ്.